ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മധുരം തയ്യാറാക്കാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റവ കേസരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല മണമാണ് ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ചേർത്തിട്ട് ആദ്യം നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റാം ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായി തന്നെ റോസ്റ്റ് ചെയ്യണം എന്നാലേ നമ്മുടെ റവ കേസരി കാണാൻ നല്ല ഭംഗിയായിട്ടും കഴിക്കാൻ നല്ല പഞ്ഞി പോലെ ഇരിക്കുള്ളൂ അപ്പോൾ അത് നന്നായി വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ എടുത്തത് ആ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പെട്ടെന്ന് തന്നെ റവ വേവും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം അപ്പോൾ യെല്ലോ കളറ് അതുപോലെ തന്നെ ഓറഞ്ച് റെഡൊക്കെയാണ് സാധാരണ ചേർക്കാറ് അപ്പോൾ ഞാനിതിൽ ഓറഞ്ച് റെഡാണ് ചേർത്തത് അപ്പോൾ കുറച്ച് ഇത് ഇപ്പോൾ കുറച്ച് ഓവർ കുക്കായിപ്പോയി ഇതിന് മുമ്പ് തന്നെ ചേർക്കണം അപ്പോൾ നമുക്ക് ഈവനായിട്ട് എല്ലായിടത്തും കളറ് കിട്ടും അപ്പോൾ നമ്മൾ ഇനി ഷുഗർ കൂടി ചേർക്കുന്നുണ്ട് ആ സമയത്ത് കറക്റ്റായി എല്ലായിടത്തും ആവും പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ റവ പെട്ടെന്ന് കുക്കായി കട്ടിയായിട്ട് വരും ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ മധുരം ചേർക്കാം അതാണ് ഒരു പാകം മധുരം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ കൂട്ടിയാൽ മതി കുറവ് മതിയെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുറച്ചാലും മതി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ പഞ്ചസാര മെൽറ്റായി നമുക്കിത് ഇളക്കാനായി കറക്റ്റ് പാകത്തിന് കിട്ടും ഇപ്പോൾ കറക്റ്റായിട്ട് മെൽറ്റായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് ഒന്ന് രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ഒരു ടെക്സ്ചറിൽ നമ്മുടെ കേസരി കിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത നെയ്യ് ഇതിൽ നന്നായിട്ട് പിടിച്ചു വരുന്ന സമയത്ത് ഒരിക്കൽ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നന്നായി സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം അതുപോലെ തന്നെ ബദാം ക്രഷ് ചെയ്തൊക്കെ ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായി നമ്മൾ തയ്യാറാക്കിയെടുത്തു റവ കേസരി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊരു നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്നാക്കായി കഴിക്കാനും ഇത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു